നമസ്കാരം. അത്യന്തം ദുഃഖകരമായ സംഭവ വികാസങ്ങളാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇന്നലെ നടന്നത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവിൻ്റെ യാതൊരു പക്വതയുമില്ലാത്ത പ്രവർത്തനത്തിനാണ് പാർലമെൻറ്റ് ഇന്നലെ സാക്ഷ്യം വഹിച്ചത്. ഈ പ്രവർത്തനം നേരിട്ട് കണ്ടതുകൊണ്ടാണ് പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിക്ക് ബാലബുദ്ധി എന്ന് വിശേഷിപ്പിച്ചത്. ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾ പറയണം അങ്ങനെ വിശേഷിപ്പിച്ചതിൽ തെറ്റുണ്ടോ എന്ന്. പ്രധാനമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ തനിക്കൊപ്പമുള്ള എം പിമാരെ പ്രതിപക്ഷ നേതാവ് തന്നെ പ്രേരിപ്പിക്കുന്ന കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. നടുത്തളത്തിൽ ഇറങ്ങിയ പ്രതിപക്ഷ എം പിമാർ മുദ്രാവാക്യം മുഴക്കി മോദിയുടെ പ്രസംഗം നിരന്തരം തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ ഇതുവരെ ഒരു പ്രതിപക്ഷ നേതാവും പെരുമാറാത്ത അത്ര പക്വത ഇല്ലായ്മയോടുകൂടിയാണ് ഇന്നലെ പെരുമാറിയത്. ഈ അഹങ്കാരമാണ് കോൺഗ്രസിനെ തോൽപ്പിക്കുന്നത്. 99 സീറ്റ് മാത്രം ജയിച്ചപ്പോഴുള്ള അഹങ്കാരമാണ് ഈ കാണുന്നത്. ഒരു രാഷ്ട്രീയക്കാരൻ്റെ പക്വതയും പാകതയും സംസാര ശൈലിയും ഇതുവരെ രാഹുൽ ഗാന്ധിക്ക് വന്നിട്ടില്ല. കോളേജ് ക്യാമ്പസ് രാഷ്ട്രീയം പോലെയാണ് രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ പെരുമാറുന്നത്. കേരളത്തിലെ മോദി വിരോധികളായ മാധ്യമങ്ങൾ രാഹുൽ ഗാന്ധിയെ വാഴ്ത്തുമായിരിക്കാം. പക്ഷേ ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയെ എല്ലാവരും ഈ പ്രവൃത്തികൾ കൊണ്ട് റോസ്റ്റ് ചെയ്യുകയാണ്. അതേസമയം തൻ്റെ പ്രസംഗം തൻ്റെ മുന്നിൽ നിന്ന് തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്ന പ്രതിപക്ഷ എം പിമാരോട് നരേന്ദ്രമോദി ചെയ്യുന്നതുകൂടി കണ്ടുനോക്കൂ. തനിക്ക് കൊണ്ടുവന്ന വെള്ളം തൊണ്ട പൊട്ടുന്ന പോലെ തനിക്കെതിരെ മുദ്രാവാക്യം മുഴക്കുന്ന പ്രതിപക്ഷ എം പിമാർക്ക് നേരെ നീട്ടി. ഒരാൾ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും കേരളത്തിൽ നിന്നുള്ള ഹൈബി ഈഡൻ ആ വെള്ളം വാങ്ങി കുടിച്ചു. ഇതാണ് രാഹുലും മോദിയും തമ്മിലുള്ള വ്യത്യാസം. പാർലമെൻറ്റ് സംവാദത്തിനുള്ള സ്ഥലമാണ്. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം അദ്ദേഹം ഇടയ്ക്ക് കളവ് പറഞ്ഞപ്പോൾ മന്ത്രിമാർ തിരുത്തിയതല്ലാതെ യാതൊരു തടസ്സവും ഭരണപക്ഷം വരുത്തിയില്ല. അതേസമയം മോദിയുടെ പ്രസംഗം മോദി പ്രസംഗിക്കാൻ എണീറ്റ സമയം മുതൽ തന്നെ പ്രതിപക്ഷം തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതിന് നേതൃത്വം വഹിച്ചത് പ്രതിപക്ഷ നേതാവ്. ഇവരാണ് ജനാധിപത്യത്തെപ്പറ്റി പ്രസംഗിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കോ മോദിക്കോ ആർക്കാണ് പക്വതയും രാഷ്ട്രീയ മര്യാദയും എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം, തീരുമാനിക്കാം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.